السلام عليكم ورحمة الله تنزيل كورس باغم پدیمون سورة ياسين آية نمبر مبد. الله پرأيون بسم الله الرحمن الرحيم يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون അലം മിനൽ അന്നഹും ഇലൈഹിം വ ഇൻ ലമ്മാ ും ഈ മൂന്ന് ആയത്ത് വിശദീകരിക്കാം ഹബീബുൻ നജാറിനെയും വിശ്വാസികളെയും ദൂതന്മാരുൾപ്പെടെ പലരെയും ആ ഗ്രാമവാസികൾ കൊന്നു ആ കൊന്നതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുകയാണ് അടിമകൾക്ക് അടിമകൾക്ക് നാശം വരും ഒരു പ്രവാചകൻ വരുന്നില്ല ആ പ്രവാചകനെ പ്രവാചകന്മാരെ കൊണ്ട് ആ നാട്ടുകാര് ആ ജനങ്ങൾ പരിഹസിച്ചിട്ടല്ലാതെ അവരെ പുച്ഛിച്ചിട്ടല്ലാതെ അതുകൊണ്ട് അടിമകൾക്ക് നാശമാണ് ദോഷമാണ് ഖേദമാണ് എന്നാണ് അള്ളാഹു പറയുന്നത് ഏത് പ്രവാചകന്മാര് വന്നാലും ഇല്ലാ ആ പ്രവാചകന്മാരെ അവര് പരിഹസിക്കുകയാണ് ട്രോളുകയാണ് ചെയ്യുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസലാം കപ്പൽ ഉണ്ടാക്കിയപ്പോ ജനങ്ങൾ പറയാൻ തുടങ്ങിയില്ലേ നബിയാണ് എന്ന് പറഞ്ഞ് നടന്നത് കൊണ്ട് കാര്യമായ വരുമാനമൊന്നും കിട്ടാതെയായപ്പോ ആശാരിപ്പണിക്ക് മുതിരുകയാണ് ഇനി നമ്മുടെ നൂഹ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞില്ലേ ഇതുപോലെ ഒരു പ്രവാചകന്മാരും വരുന്നില്ല ആ പ്രവാചകൻ പ്രവാചകന്മാരെ ജനങ്ങൾ കളിയാക്കിയിട്ടല്ലാതെ തങ്ങളെ കഥ യാസീനിലെ ആ സംഭവം ഇവിടെ അവസാനിക്കുന്നു അത് മക്ക മക്കിങ്ങൾക്ക് ഈ സംഭവം പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത് അസ്ഹാബൽ കറിയുടെ ആളുകളെ പറ്റിയിട്ട് ഈ മക്കാർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത് ഇനി വീണ്ടും അള്ളാഹു മക്കാരോട് പറയുകയാണ് അലം യറോ അലം യറൗ ഈ മക്കാര് ആലോചിക്കുന്നില്ലേ നോക്കുന്നില്ലേ കം അഹിലും അവർക്ക് മുമ്പ് ഇപ്പോഴുള്ള മക്കാർക്ക് മുമ്പ് എത്രയാണ് നമ്മൾ നശിപ്പിച്ചത് മിനൽ കുറൂൻ തലമുറകളെ സമുദായങ്ങളെ എത്രയാണ് നമ്മൾ നശിപ്പിച്ചത് വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ പ്രവാചകന്മാരെ തള്ളിക്കളയുന്നതിൻ്റെയും പരിഹസിക്കുന്നതിൻ്റെയും പേരിൽ എത്ര ആളുകളെയാണ് നമ്മൾ നശിപ്പിച്ചത് എന്നിട്ട് അന്നഹും ഇലൈഹിം ലാ ആ നശിപ്പിക്കപ്പെട്ടവര് ആ മരണപ്പെട്ടു പോയവര് ഇവരിലേക്ക് തിരിച്ചു വരുന്നില്ലല്ലോ തിരിച്ചു വന്നിട്ട് അവിടെ മരിച്ചതിന്റെ ശേഷം പ്രശ്നമൊന്നുമില്ല കാഫിറായാലും കുഴപ്പമൊന്നുമില്ല എന്ന് വന്നിട്ട് അവര് പറയുകയാണെങ്കിൽ ഇവർക്ക് വിശ്വസിക്കാതിരിക്കാം പക്ഷെ അവരാരും ഇങ്ങോട്ട് തിരിച്ചു വരൂലല്ലോ തിരിച്ചു വന്നിട്ടില്ലല്ലോ അപ്പൊ എത്ര ആളുകളാണ് നമ്മൾ നശിപ്പിച്ചത് അവർക്ക് ഇനി തിരിച്ചു വരാൻ കഴിയൂല ഇതൊന്ന് മക്കാർക്ക് ആലോചിച്ചു കൂടെ എന്നിട്ട് അള്ളാഹു പറയുന്നു ഇല്ല എല്ലാവരെയും നമ്മുടെ അടുത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടല്ലാതെ എല്ലാവരെയും നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടല്ലാതെ ആരും ഒഴിഞ്ഞു പോകൂല കഴിഞ്ഞ തലമുറയാണെങ്കിലും ഇപ്പോഴത്തെ തലമുറയാണെങ്കിലും വരാനിരിക്കുന്ന തലമുറയാണെങ്കിലും എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരും പടച്ച റബ്ബ് വിചാരണ ചെയ്യും അള്ളാഹുവിൻ്റെ ആ ദൈവത്വം അള്ളാഹു ആരാധ്യനാണ് എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹുത്തേല ഓരോടും ഓരോരുത്തരോടും ചോദിക്കും എന്നിട്ട് വേണ്ടവരെ അള്ളാഹു ശിക്ഷിക്കും മറ്റുള്ളവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും ഈ ഒരു വിഷയമൊക്കെ മക്കാർക്ക് ചിന്തിച്ചുകൂടെ മക്ക മുഷിരിക്കീങ്ങൾക്ക് ചിന്തിച്ചു കൂടെ എന്നാണ് അള്ളാഹുദ്ല ഇവിടെ ചോദിക്കുന്നത് പക്ഷേ മരണശേഷമുള്ള ജീവിതത്തെ ഒരിക്കലും സമ്മതിക്കാത്തവരാണ് ഈ മക്ക മുഷിരിക്കീങ്ങൾ അള്ളാഹുത്തല ഖുർആാനിൻ്റെ നല്ലൊരു ഭാഗം ചെലവ് ഉപയോഗിച്ചത് തന്നെ മരണശേഷമുള്ള ഒരു ജീവിതവും പുനർജന്മവും വിചാരണയുമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് അത് ഒരിക്കലും സമ്മതിക്കാത്തവരാണ് മക്കയിലെ മുഷിരിക്കീങ്ങൾ എല്ലാം തീർന്നു മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്നവരും മറിച്ചൊരു വാദം ഒരിക്കലും സമ്മതിക്കാത്തവരുമാണ് മക്കാ മുഷിരിക്കീങ്ങൾ അതുകൊണ്ട് തന്നെ മുഷിരിക്കീങ്ങൾ എങ്ങനെയെങ്കിലും മരണശേഷമുള്ള ജീവിതം അവരുടെ മനസ്സിൽ ബോധ്യപ്പെടുത്താൻ പല ഉദാഹരണങ്ങൾ അള്ളാഹു കൊണ്ടുവരികയാണ് ആ ഉദാഹരണങ്ങളാണ് ഇനിയുള്ള ആയത്തുകളിൽ പറയുന്നത് ഇൻഷ അല്ലാ നമുക്ക് വിശദീകരിക്കാം